ഇത് പാനസോണിക്കിൻ്റെ 3700 എന്ന് പറയുന്ന ക്യാമറയാണ്. ഇത് ഫുൾ എച്ച് ഡി ആണ്. സാധാരണ P2 ക്യാമറാസ് ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപ റേഞ്ചിലുള്ള ക്യാമറകളാണ്. ഇത് 60 ലക്ഷം രൂപ മീതെ വില വരുന്ന ഒരു ക്യാമറയാണ്. P2 3700 പ്രത്യേകത ഇത് ഫുൾ എച്ച് ഡി ആണെന്നുള്ളതാണ്. മറ്റ് ഫുൾ എച്ച് ഡി അല്ല മറ്റ് ക്യാമറകൾ, ഇത് ഫുൾ എച്ച് ഡി ആണ്. ഇതിൻ്റെ ഈ ലെൻസിനൊക്കെ 10 ലക്ഷത്തിന് മീതെ വിലയുള്ള ലെൻസാണ്. എന്താണ് സാധാരണ മറ്റ് P2 ക്യാമറകളും ഈ P2 3700 ആയിട്ടുള്ള വ്യത്യാസം? വ്യത്യാസം മെയിൻലി 24 ഫ്രെയിംസ്, ഫിലിമിന് 24 ഫ്രെയിംസ് ആണ്. ഫിലിം റൺ ചെയ്യുന്നത് സാധാരണ സെക്കൻഡിൽ 24 ഫ്രെയിമുകളാണ്. ഈ ഡിജിറ്റൽ ക്യാമറകൾക്കുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് നേരത്തെ ഉണ്ടായിരുന്നത് അത് 25 ഫ്രെയിംസിലാണ് ഓടുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 10 അടി ലെങ്ത്തുള്ള ഒരു ഷോട്ട് അല്ലെങ്കിൽ 20 അടി ലെങ്ത്തുള്ള 40 അടി ലെങ്ത്തുള്ള ഷോട്ട് എടുക്കുമ്പോൾ ആനുപാതികമായിട്ട് ഈ ഓരോ ഫ്രെയിം എന്നുള്ളത് അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഇത് ഈ ക്യാമറയിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 24 ഫ്രെയിംസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. റെസൊല്യൂഷൻ വൈസ് ബെറ്ററാണ്, കളർ റെൻഡേഷനൊക്കെ കൊള്ളാം. പിന്നെ ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഈ ക്യാമറാസ് ഉപയോഗിക്കുന്ന കൂടുതലും ഈ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെൻ്റ് ആയതുകൊണ്ട് സീ നമ്മളൊരു റിയൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതിലും വളരെയധികം നല്ലൊരു റിസൾട്ടാണ് എപ്പോഴും സെറ്റിൽ ഷൂട്ട് ചെയ്ത് എനിക്ക് ലഭിക്കാറുള്ളത്. കാരണം അതിൻ്റെ കളേഴ്സ് കൺട്രോൾ ചെയ്യും. കാരണം എപ്പോഴും ഞാൻ എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ സെറ്റ് ഡിസൈനും കോസ്റ്റ്യൂംസുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് രണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ക്യാമറയിൽ എനിക്ക് നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് P2 ഷൂട്ട് ചെയ്യുമ്പോൾ വിത്ത് ഫിലിം ക്യാം ഗാമ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ്. ഫിലിം ഗാമ ഇല്ലെങ്കിൽ നമുക്ക് ഫിലിമിനുള്ള ലക്സ് കിട്ടില്ല. അത് വീഡിയോയ്ക്ക് അത്ര ആവശ്യമില്ല. അത് അത്രയും ലൂമിനൻസ് ക്യാച്ച് ചെയ്യാനായിട്ട് ഫുൾ എച്ച് ഡി ക്യാപ്ചർ ചെയ്യാനായിട്ട് കഴിവുള്ള ക്യാമറയാണിത്. ഫുൾ എച്ച് ഡി എന്ന് പറയുമ്പോൾ ഇത് ഫുൾ CCD ഫുൾ ഇമേജ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ CCD ഫുൾ യൂസ് ചെയ്യാതെ സെൻറ്റർ പോർഷൻ മാത്രം ക്രോപ്പ് ചെയ്തിട്ട് അത്രയും മാത്രം എഴുതാനേ നോൺ ഫുൾ എച്ച് ഡിയിൽ പറ്റുള്ളൂ. ഫുൾ എച്ച് ഡി ഇപ്പോൾ കാണുന്ന ഫുൾ റെസൊല്യൂഷൻ കംപ്ലീറ്റ് റിയൽ ടൈമിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് കാപ്പബിലിറ്റി ഉള്ള ക്യാമറയാണ്. ഇതിൽ എന്തിലേക്കാണ് ഇത് റെക്കോർഡ് ആവുന്നത്? ഇതൊരു P2 എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്, 64 GB കാർഡുണ്ട്. ആ കാർഡിലാണ് ഇത് റെക്കോർഡ് ആവുന്നത്. അറൗണ്ട് 20 മിനിറ്റ്സ് ഫുൾ എച്ച് ഡിക്ക് ഇതിനകത്ത് റെക്കോർഡാവും. കാർഡിലാണ് റെക്കോർഡ്, മറ്റത് ടേപ്പിലാണ്. മറ്റ് P2 ക്യാമറ ടേപ്പിലാണ് റെക്കോർഡാവും. അതാണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇത്
ഫിലിമിന് വേണ്ടി മാത്രം പാനാസോണിക് ഉണ്ടാക്കിയിരിക്കുന്നതും വളരെ ഇപ്പോൾ ഞങ്ങളൊരു പുതിയ ഫിലിം ഇതിൽ കമ്മിറ്റ് ചെയ്തു, മലയാളത്തിൽ തന്നെ പുതിയ ഫിലിം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻലി കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഷൂട്ട് ചെയ്യാനായിട്ട്. ആൻഡ് ഇത് ലെൻസിങ്ങും വളരെ ഹൈ എൻഡ് മാസ്റ്റർ പ്രൈം ലെൻസിൻ്റെ സീരീസുള്ള ലെൻസാണ് സായിസിൻ്റെ ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും, സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും, സൗണ്ട് ഉൾപ്പെടെയാണ് റെക്കോർഡ്. എസ് ഐ ടോക്കിയോയിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യും, അതിൽ ക്യാമറ സൗണ്ട്ലെസ് ആണ്, അതുകൊണ്ട് സ്പോട്ട് ഡബ്ബിംഗ് എന്ന് പറയുന്ന കാര്യം നടക്കും. ഇതിലും അത് ചെയ്യാൻ പറ്റും, ഇതിലും അത് ചെയ്യാൻ പറ്റും, ഇതും സൗണ്ട്ലെസ് ആയിട്ടുള്ള ക്യാമറ. എന്താണ് മോണിറ്ററിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളി കാലിബ്രേറ്റഡ് ആണ്. ഇത് ഈ മോണിറ്റർ ഇത് സ്പെഷ്യലി മെയ്ഡാണ്. ഇത് ഇതിൽ കാണുന്ന കളറും ഇതെല്ലാം ഇത് ആൻറ്റി ഗ്ലെയർ ആണ്. ഏത് ലൈറ്റിലും ഇത് കറക്റ്റായിട്ട് ആ ലൂമിനൻസ് കാണിക്കും. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് പിന്നെ വേവ് ഫോമും എല്ലാം ഇതിൽ ഇൻബിൽഡ് ആണ്. സോ അത് ക്യാമറമാന് അതിൻ്റെ വാല്യൂ ലൈറ്റ് വാല്യൂ ഒക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ കാലിബ്രേറ്റഡ് ആണ്. ഇതിൽ കാണുന്നത് തന്നെ ഡി എയിലും കാണാനായിട്ടുള്ള ഇതിൽ കാണുന്ന അതേ കളർ തന്നെ ഡി എയിലും കാണും. അതുകൊണ്ട് അത് വളരെ ഹൈ എൻഡ് മോണിറ്ററാണ്.